നൊസ്റ്റാൾജിക് എസ്കേപ്സിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ശ്രീനഗറിൽ എത്തിയിട്ട് ഇപ്പോൾ രാവിലെ നമ്മുടെ ശങ്കരാചാര്യർ തപസ്സിരുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശിവക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അത് വലിയ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിനെക്കുറിച്ചും നമ്മുടെ ശങ്കരാചാര്യർ ഇവിടെ വന്നപ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗുലാം ഭായി നമുക്ക് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാ ചരിത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭായി നമുക്ക് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നല്ല ക്ലൈമറ്റും ചുറ്റും മരങ്ങളും നല്ല മൂടൽ മഞ്ഞും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ശങ്കരാചാര്യർ തപസ് ചെയ്ത ശിവക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. എന്തൊരു അഭിമാനകരമായിട്ടുള്ളൊരു ദിനമാണിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക്. बोलते हैं पत्थर सा भी है, जबकि गुरु जो था उसका 450 साल हो गया. जैसे किताबों में हमने पढ़ा है 450 साल क्या नाम था वो गुरु सिख मतलब सिख जो सिख धर्म जो बना है 450 साल पहले की बात है. जंगली जानवर वगैरह खाते हैं. क्या क्या जानवर है इधर? सारे हैं, शेर है, चीता है, भालू है, गीदड़ है, ये जो क्या नाम है इसका, ये जो पानी में रहते ना मगरमच्छ वगैरह, वो यहाँ नहीं है. बाकी सारा कुछ है. गुलमर्ग में हिरन है जो आपको कहीं नहीं मिलेगा यहाँ के बिना. हिरन है सर जी, वो क्या नाम है इसका, रेंडर जैसा होता है. ശങ്കരാചാര്യർ ടെമ്പിളിനടുത്താണ്, ശ്രീനഗറിൽ നിന്ന് ഒരു ഏകദേശം 8 kilometers മുകളിലേക്ക്. ഗോപാല ഗ്രീൻ എന്ന് പറഞ്ഞൊരു ഹില്ലുണ്ട്. ആ ഹില്ലിൻ്റെ മുകളിൽ ശങ്കരാചാര്യർ, നമ്മുടെ കാലടിയിൽ ജനിച്ച ശങ്കരാചാര്യർ അവിടെ നിന്ന് ശ്രീനഗർ വരെ വന്ന് ശ്രീനഗറിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ഈ ഗോപാലഗിരി പർവ്വതത്തിൻ്റെ മുകളിൽ തപസ് ചെയ്തു. ഇത് നമ്മുടെ കാലടിയിൽ അതിനകത്ത് അവിടെ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ സതേൺ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നിട്ട് ഏറ്റവും നോർത്ത് ഈസ്റ്റായ ഇവിടെ വന്ന് തപസ്സിരുന്നു. തപസ്സിരുന്ന സ്ഥലമുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള തപസ്സിരുന്ന സ്ഥലമുണ്ട്. അതിനടുത്തൊരു നല്ല അമ്പലമുണ്ട്, ശിവൻ്റെ അമ്പലമാണ്. ഞങ്ങളവിടെ എല്ലാം കയറി തൊഴുതു. ഇവിടെ നമ്മുടെ ജസ്റ്റ് മാറിക്കഴിയുമ്പോൾ CRPFൻ്റെ ചെക്ക് പോസ്റ്റാണ്. അവർ നമ്മുടെ മൊബൈൽ ഫോണോ ക്യാമറയോ ഒന്നും കൊണ്ടുപോകാനായിട്ട് പെർമിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് അവിടുത്തെ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ശ്രീനഗർ മുഴുവൻ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. മുഴുവനായിട്ട് നമുക്കൊരു നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു, കാണാൻ പറ്റും. പിന്നെ അമ്പലത്തിൽ കയറി തൊഴാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഏകദേശം ഒരു 200 സ്റ്റെപ്പ് ഈ പറഞ്ഞ ചെക്ക് പോസ്റ്റിൽ നിന്ന് നടന്ന് മുകളിലേക്ക് കയറാം. കയറി ചെന്നിട്ട് അവിടെ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ടെമ്പിളും അതിലേക്ക് സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പുകൾ കയറി ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ ശിവൻ്റെ ഒരു ടെമ്പിളുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ശങ്കരാചാര്യർ വന്ന് തപസ്സിരുന്ന ഒരു ചെറിയൊരു ഇതുണ്ട് അവിടെ. അവിടെ അതിൻ്റെ ഇതെല്ലാം റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ തൊട്ട് മുകളിലാണ്. അപ്പം നമുക്കും വളരെ അഭിമാനം കൊള്ളുന്ന ഒരു ഇതാണ്, നമ്മുടെ കാലടിയിൽ ജനിച്ച ശങ്കരാചാര്യർ അവിടെ നിന്ന് ഏകദേശം ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പ് ശങ്കരാചാര്യർ അവിടെ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് കാലടിയിലാണ് ശങ്കരാചാര്യർ ജനിച്ചതെന്ന് പറയുന്നു. കാലടിയിൽ നിന്ന് സർവജ്ഞപീഠം കയറി ഇവിടെ എത്തി. പുള്ളിക്കാരൻ്റെ ഒരു വലിയ ശങ്കരാചാര്യർ ടെമ്പിൾ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങളിനി താഴോട്ട് പോകുന്നു. മഞ്ഞ് വീണിട്ടുണ്ട് ഇവിടെ, സംഭവം മഞ്ഞാണ്. ഇവിടെ എല്ലാം മഞ്ഞ് വീണാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മള് ഗുൽമർഗിലൊക്കെ പോകുമ്പോ ശരിക്കും മഞ്ഞ് മഞ്ഞ് വീഴും. അപ്പോ ബാക്കി
इधर से छोटा सा मिला है गुलमर्ग में, आपको बहुत मिलेगा। ओके ओके ओके, गुलमर्ग में आपको इसी में खेलना पड़ेगा। हाँ, इसके लिए मेरे लिए आया है इधर से। ओके, ये तो है, ये तो थोड़े, ये तो यहाँ पॉइंट, व्यू पॉइंट नीचे है। ओके ओके, उधर जाता हूँ। ओके, കാശ്മീർ വാലി ഞാൻ നിൽക്കുന്നത് വലിയൊരു കുന്നിൻ്റെ മുകളിലാണ്. കംപ്ലീറ്റ് ഇവിടെ നിന്ന് താഴെ കാണാൻ പറ്റും. ക്യാമറ സ്റ്റാൻഡ് സെറ്റ് ചെയ്യൂ. നാല് പേര് മാത്രമേ ഉള്ളതുകൊണ്ട് നമ്മുടെ നാല് പേര് ഒരുമിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ കിട്ടണമെങ്കിൽ നമ്മുടെ സെറ്റപ്പുകളൊക്കെ വേണം. ക്യാമറ സ്റ്റാൻഡ് ഉണ്ട്, അതിനകത്ത് ഓരോരോ സാധനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഒന്ന് ക്യാമറ സ്റ്റാൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന വീണ, ക്യാമറ മീനു, മൊബൈൽ, ഗോപ്രോ ഫോട്ടോഗ്രാഫി, ഞാൻ, ഇങ്ങനെയാണ് ഞങ്ങളുടെ സെറ്റപ്പുകൾ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.